വാർത്തയിലേക്ക്. ഗായത്രി പുഴയിൽ പത്തനാപുരം പാലം പണിയുടെ ഭാഗമായി നിർമ്മിച്ച ഇരുമ്പ് നടപ്പാത തകർന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് നടപ്പാത തകർന്നത്. നേരത്തെ നിർമ്മിച്ച താൽക്കാലിക ബണ്ടുപാത ഒഴുകിപ്പോയതോടെയാണ് ഈ ഭാഗത്ത് അക്കരെ ഇക്കരെ കടക്കാൻ ഇരുമ്പ് നടപ്പാത സ്ഥാപിച്ചത്. ഇതും തകർന്നതോടെ പത്തനാപുരം തോണിപ്പാടം പ്രദേശത്തുകാർ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ഒഴുകിപ്പോയ ബണ്ടിന്റെ ഭാഗം പൊളിച്ചുമാറ്റിയ ശേഷം കോൺക്രീറ്റ് കട്ട അടുക്കി അതിനു മുകളിലാണ് ഇരുമ്പ് നടപ്പാലം സ്ഥാപിച്ചത്. വാഹനഗതാഗതം സാധ്യമല്ലാത്തതിനാൽ പത്തനാപുരം തോണിപ്പാടം പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾക്ക് കാൽനടയായി പോകാൻ നടപ്പാത പ്രയോജനപ്പെട്ടിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുമായിരുന്ന നടപ്പാത തകർന്നതോടെ ജനങ്ങൾ ദുരിതത്തിലായി. ഇനി അത്തിപ്പൊറ്റപ്പാലം വഴി 16 കിലോമീറ്ററോളം ചുറ്റിവേണം ആളുകൾക്ക് കാവശ്ശേരിയിലും ആലത്തൂരിലും എത്താൻ. ആറാപ്പുഴ മുത്താനോട് വെങ്ങനൂർ വഴി ആലത്തൂരിലെത്താമെങ്കിലും പാത ദുർഘടമാണ്. ഇത്രയും പേമാര് വരുന്ന സമയത്ത് ഈ താൽക്കാലിക ഈ പാലം കൊണ്ട് ഒരു കാര്യവും ജനങ്ങൾക്ക് സാധിക്കില്ല. ഏതാണ്ട് 1500 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു അവസ്ഥയിൽ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് കണ്ട് ഈ പാലത്തിലൂടെ ഗതാഗത താൽക്കാലിക ഒരു വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള സംവിധാനം അധികൃതർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രശ്ന പരിപാടികൾ തുടക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല, ഈ പൊതുജനങ്ങളുടെ മൊത്തം ആവശ്യമാണ്. ഏതാണ്ട് 1500 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാ ആളുകളുടെയും ആവശ്യമാണ് ഈ താൽക്കാലിക ഒരു നടപ്പാതെ ഞങ്ങൾ നിർമ്മിക്കുന്നത്. അതിനു വേണ്ടിയുള്ള നിവേദനങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ രാഷ്ട്രീയം അല്ലാത്തവർ, പൊതുജനങ്ങൾ, യുവാക്കൾ, യുവജന സംഘടനകളൊക്കെ അതിനു വേണ്ടിയിട്ട് നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നാലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുക. അതിനായി ഇതിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പ്രദേശത്ത് ജനങ്ങളെ മുഴുവൻ വിളിച്ചുപൊട്ടിക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന് എല്ലാവരുടെയും സഹായവും പിന്തുണയും വേണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. പാറമട അവശിഷ്ടമിട്ട കുഴികൾ നികത്തിയെങ്കിലും റോഡ് റോളർ ഉപയോഗിച്ച് ഉറപ്പിക്കാത്തതിനാൽ കല്ലിളകി കിടക്കുന്നു. മഴക്കാലമായതിനാൽ ചെളിയുമായി. നിലവിൽ പത്തനാപുരം തോണിപ്പാടം പ്രദേശത്തുകാർ ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. യു ടി വിനോസ്, പാലക്കാട്.